മാധുരന്റെ വാക്കുകളാകുമ്പോൾ അതിന് കുറച്ചുകൂടി ഗൗരവം ഞാൻ പ്രതീക്ഷിച്ചു. ഒരു കർത്തവ്യം ഏൽപ്പിക്കാൻ മാധുരൻ തിരഞ്ഞെടുക്കുന്ന ആൾ യോഗ്യനാണെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ വിചിത്രം, ക്ഷേത്രമുറ്റത്തെ ഒരു ആനയുടെ മുന്നിൽ തോറ്റുപോയിരിക്കുന്നു അങ്ങയുടെ ദൂതൻ. ക്ഷേത്രമുറ്റത്തു നിന്നും മാട്ടിയോടിക്കപ്പെട്ട തസ്കരൻ കുഞ്ഞിനെ എടുക്കുകയായിരുന്നു? അതോ കുഞ്ഞിന്റെ കഴുത്തിലെ സ്വർണമായിരുന്നു ലക്ഷ്യം? അവനൊരു നിസാരനായ കള്ളന. അതുപോലൊരു മൂഢനെ അയക്കാൻ മാത്രം നിന്റെ മാതുലനൊരു വിഡ്ഢിയല്ല. അപ്പോൾ അതല്ലേ മാതുലൻ പറഞ്ഞ ആൾ? കുഞ്ഞിനെ ഈ ബലിക്കലിൽ എത്തിക്കാൻ ചുമതലപ്പെട്ടയാൾ ഇനിയും അവിടെ എത്താനിരിക്കുന്നതേയുള്ളൂ. ആളെത്തുന്നത് ആരെയും അതിശയിപ്പിക്കുന്ന ഒരു വേഷത്തിലായിരിക്കും. ദേശമംഗലത്തെ ആർക്കും അങ്ങനെ ഒരാളെ തിരിച്ചറിയാൻ കഴിയില്ല. ഇത് നിന്റെ മാതുലന്റെ പാറ പോലെ ഉറച്ച വാക്കാണ്. അവസാന ദിവസത്തെ പൂജ അവിടെ ആരംഭിക്കുന്നതിന് മുമ്പ് വിഷ്ണുദത്തൻ തിരുമേനിയുടെ പെൺകുഞ്ഞ് നിന്റെ ഈ ബലിക്കല്ലിൽ ഉണ്ടാവും. ഇത് നമ്മുടെ വാക്കല്ല, ഇഷ്ടമൂർത്തിയുടെ തീരുമാനമാണ്. ദേവി അമ്മേ മഹാമായേ, ആരാണാവോ? ഇവിടെ എങ്ങും കണ്ടിട്ടില്ലല്ലോ. ഒരു വഴിപോക്കനാണ്. ഇവിടെ ക്ഷേത്രത്തില് പുനഃപ്രതിഷ്ഠാ കർമ്മങ്ങൾ നടക്കുകയാണ്. ചോദിക്കുന്നത് കൊണ്ട് വിരോധമൊന്നും തോന്നരുത്. അലച്ചിൽ വല്ലാതെ തളർത്തിയിരിക്കുന്നു. വിശപ്പടക്കാൻ എന്തെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ. പഴവും പ്രസാദവുമാണെങ്കിൽ വിരോധമില്ലല്ലോ. മതി, അതിനേക്കാളും വിശദമായി ഒന്നും ഇല്ലല്ലോ. എന്നാ വന്നോളൂ. ഇവിടെ ഇരുന്നോളൂ, ഭക്ഷണത്തിന്റെ കാര്യം ഞാൻ ഏർപ്പാടാക്കാം. ആയിക്കോട്ടെ. എന്താ ഇളയ തമ്പുരാട്ടി ചെയ്യുന്നത്? ഇന്ന് വ്യാഴാഴ്ചയല്ലേ. മഞ്ഞത്തെറ്റിയിലൊരു മാല ഞാൻ തന്നെ കെട്ടിച്ചാർത്താന്ന് വിചാരിച്ചു. നല്ലത്. ക്ഷേത്രത്തിൽ ഒരപരിചിതൻ എത്തിയിരിക്കുന്നു. എവിടുന്നോ അലഞ്ഞു തിരിഞ്ഞെത്തിയതാ. സഞ്ചാരിയാണെന്നാ പറഞ്ഞത്. വിശക്കുന്നു എന്ന് പറഞ്ഞു. ഭക്ഷണത്തിനുള്ള ഏർപ്പാടുകൾ ചെയ്തില്ലേ? ഏർപ്പാടാക്കിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ആരും വിശന്നിരിക്കരുത്, എല്ലാവരെയും നിറച്ചുകൂട്ടണം. പുനഃപ്രതിഷ്ഠയുടെ കാര്യം അറിഞ്ഞപ്പോൾ തന്നെ ദൂരദിക്കിൽ നിന്ന് പോലും ആളുകൾ എത്തുന്നുണ്ട് ദേവിയെ തൊഴാൻ. അല്ലേ തിരുമേനി? അതെ. ഈ ചടങ്ങുകൾ പൂർത്തിയാകുന്നതോടെ തമ്പുരാട്ടി നോക്കിക്കോ, ഈ ദേശമംഗലത്തിലെ തന്നെ ഏറ്റവും പ്രാധാന്യമുള്ള ക്ഷേത്രമായി നമ്മുടെ ക്ഷേത്രം മാറും. എല്ലാം അമ്മ മഹാമായയുടെ അനുഗ്രഹം, ഒപ്പം അങ്ങയുടെ സാധനാബലവും. തൃപ്തിയായോ? അത് പിന്നെ ചോദിക്കാനുണ്ടോ തിരുമേനി? ഭഗവതിയുടെ പ്രസാദമല്ലേ. നാളുകളായി ഇതുപോലെ വയറു നിറച്ചെന്തെങ്കിലും കഴിച്ചിട്ട്. ഇത് പൊന്നു തമ്പുരാന്റെ ഇളയ സഹോദരി പഞ്ചമി. പേര് ആദിത്യൻ. ജീവിത വൈരാഗ്യത്തിന് ശേഷം സന്യാസം സ്വീകരിക്കുന്നവരുണ്ട്, ചില നിയോഗങ്ങളോടെ സഞ്ചാരത്തിനിറങ്ങുന്നവരുമുണ്ട്. പ്രായം നോക്കുമ്പോ അതിനൊന്നും ആയിട്ടില്ല. പിന്നെ അനാഥനാണ്. ഒരു യാത്രക്കിറങ്ങിയാലും തിരിച്ചു വിളിക്കാൻ ആരുമില്ല. കാങ്കയം എന്ന നാട്ടിലെ കൊട്ടാരത്തിലെ ഒരു ഭടനാണ് എന്നെ എടുത്തു വളർത്തിയത്. പക്ഷെ അദ്ദേഹത്തിന് തോന്നിയ വാത്സല്യം അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് തോന്നിയില്ല. ആക്ഷേപങ്ങൾ, ശാപവാക്കുകൾ, അതൊക്കെയായിരുന്നു കുഞ്ഞുനാൾ മുതൽ കാത് നിറയെ.
പിന്നെ സഹിക്ക വയ്യാതായപ്പോ ഒരു രാത്രി ഇറങ്ങിപ്പോയി. അല്പം സംഗീതം മനസ്സിലുണ്ട്, അത് കൂടുതൽ പഠിച്ചെടുക്കണമെന്നുള്ള വാശി. അലഞ്ഞു തിരിഞ്ഞു നടന്നു. ചെന്നിടത്തെല്ലാം ഗുരുനാഥന്മാർക്കറിയേണ്ടത് മനസ്സിൽ സംഗീതമുണ്ടോന്നല്ല, ശരീരമുണ്ടോന്നുമല്ല, ജാതിയിൽ ഉന്നതനാണോ എന്നാണ്. അച്ഛനും അമ്മയും പോലും ആരെന്നറിയാത്തവന് പറയാൻ ജാതി എവിടെ? കൊട്ടാരത്തിൽ ഏട്ടൻ തമ്പുരാൻ സംഗീതപ്രിയനാണ്. വേണമെങ്കിൽ ഞാൻ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോകാം, കൈ നിറയെ സമ്മാനങ്ങളും കിട്ടും. വേണ്ട, ഒരാൾക്ക് മുന്നിലും പാടാനുള്ള പ്രാവീണ്യം എനിക്കായിട്ടില്ല. ഇനി എങ്ങോട്ടാണ്? തീരുമാനിച്ചിട്ടില്ല. സൂര്യൻ ഉദിക്കുന്നതുകൊണ്ട് ദിക്കറിയാം, വയറ് വിശക്കുന്നതുകൊണ്ട് ഭക്ഷണത്തിന്റെ വിലയും അറിയാം. ഇപ്പൊ നയിക്കുന്നത് അത് മാത്രമാണ്. തമ്പുരാനോട് ചോദിച്ചാ ഇവിടെ ഒന്ന് രണ്ട് ദിവസം തങ്ങാനുള്ള അനുവാദം കിട്ടുമോ? ഇവിടുത്തെ ചടങ്ങുകൾ തീരുന്നതുവരെ ഇവിടെ കൂടുന്നതിൽ കുഴപ്പമില്ല, അല്ല തിരുമേനി? അതെ, കൂടിക്കോട്ടെ, ഒരു സഹായമാവുമല്ലോ. ആശ്വാസമായി. ഭക്ഷണം ഇവിടെ ഉണ്ടാകും, ഉറങ്ങാനുള്ള ഇടം എവിടെയാണ് സൗകര്യമെന്ന് നോക്കുക. അത് ഞാൻ ഏർപ്പാടാക്കാം. ശരി തിരുമേനി. ഇതിലും വലിയൊരു ആദിത്യം ഒരിക്കലും എന്നെ തേടി വന്നിട്ടില്ല. എന്നാൽ അങ്ങ് വിശ്രമിച്ചോളൂ. വരൂ, വിശ്രമിക്കാനുള്ള സ്ഥലം ഞാൻ കാണിച്ചുതരാം.